സഹകരണ ബാങ്കിംഗ് രംഗത്തെ തട്ടിപ്പുകൾ തടയാനുള്ള റിസർവ് ബാങ്ക് നടപടികൾക്ക് തുരങ്കം വെക്കാൻ സംസ്ഥാന സർക്കാർ ആർ ബി ഐ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിലെ സഹകരണ മേഖലയെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രചാരണം വോട്ടവകാശമില്ലാത്ത അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്ന റിസർവ് ബാങ്ക് വിലക്കിയിരുന്നു കേരളത്തിൽ വലിയൊരു ശതമാനം സഹകരണ മേഖലയുടെയും നിയന്ത്രണം കൈയാളുന്നത് സി പി എം ആണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ നിരവധി തട്ടിപ്പുകളും ക്രമക്കേടുകളും പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ ഭേദഗതിയനുസരിച്ച് റിസർവ് ബാങ്ക് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് സഹകരണ സംഘങ്ങൾ ബാങ്ക് ബാങ്കിംഗ് ബാങ്കർ എന്നിങ്ങനെ പേരിനൊപ്പം ചേർക്കുന്നത് വിലക്കിയിരുന്നു വോട്ടവകാശമില്ലാത്ത അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കരുതെന്നും ഉത്തരവിട്ടു എന്നാൽ ബാങ്കിംഗ് മേഖലയിൽ കൈകടത്താനായി കേന്ദ്രസർക്കാർ ആർ ബി ഐയെ ഉപയോഗപ്പെടുത്തുകയാണെന്ന പ്രചരണം ശക്തിപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ സഹകരണം പൂർണമായും സംസ്ഥാന വിഷയമാണെന്നും സുപ്രീംകോടതി വിധികളെയും മറികടക്കുന്നതാണ് ഉത്തരവെന്നുമാണ് കുറ്റപ്പെടുത്തൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ കള്ളപ്പണമെത്തുന്നെന്ന കണ്ടെത്തലിൽ ഇ ഡി അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് നിക്ഷേപം സ്വീകരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലുമുള്ള എല്ലാ നിയന്ത്രണങ്ങളെയും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും കുപ്രചരണങ്ങളും ആർ നിയന്ത്രണങ്ങളെ മറികടക്കാനുള്ള ആലോചനകളിലാണിപ്പോൾ സംസ്ഥാന സർക്കാർ ജനം കൊച്ചി